ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കഴിഞ്ഞ ദിവസത്തെ കനത്ത ഇടിവിൽ നിന്ന് വൻ തിരിച്ചു വരവാണ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നടത്തിയത്. നിഫ്റ്റിയും സെൻസെക്സും 2% മുന്നേറി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സ്വിംഗ് ട്രേഡിന് വെൽത്ത് വേ റെക്കമെൻഡ് ചെയ്ത 3 സ്റ്റോക്കുകളിലും മികച്ച മുന്നേറ്റമുണ്ടായി. സ്നേഹിതർ ഇലക്ട്രിക് 3%, LT ഫുഡ്സ് 2%, ITD സിമെന്റേഷൻ 1% ഇന്ന് വളർച്ച കൈവരിച്ചു. ഈ സ്റ്റോക്കുകളിൽ വരും ദിവസങ്ങളിലും മുന്നേറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ചാർട്ട് നൽകുന്ന സൂചന. ഗണേശോത്സവമായതിനാൽ നാളെ സ്റ്റോക്ക് മാർക്കറ്റിന് അവധിയാണ്. ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 150% റിട്ടേൺ സമ്മാനിച്ച 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് പ്രധാനമായി പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിലുണ്ടായ കനത്ത ഇടിവുകളൊന്നും ബാധിക്കാത്ത സ്റ്റോക്കുകളാണിത്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി അപ്പർ സർക്യൂട്ടിലാണ് ഈ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഈ 4 മൾട്ടിബാഗർ സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ പോകുന്ന ഒരു മഹാരത്ന കമ്പനിയെ കുറിച്ചാണ് പറയാനുള്ളത്. സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്റ്റേക്കാണ് ഗവൺമെന്റ് വിൽക്കുന്നത്. 118 രൂപയാണ് ഈ ഷിപ്പിംഗ് കമ്പനി സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇന്ന് 4% മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ സ്റ്റേക്ക് വിൽപ്പന അതിവേഗം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബറോടെ ഈ കമ്പനിയുടെ നോൺ കോർ അസറ്റുകൾ ഡീമർജ് ചെയ്യാനുള്ള പദ്ധതികൾ പൂർത്തിയാവും. ഈ കമ്പനിയുടെ വാല്യൂ അൺലോക്ക് ചെയ്യുകയാണ് സ്വകാര്യവൽക്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോൺ കോർ അസറ്റുകൾ ഡീമർജ് ചെയ്ത ശേഷം മറ്റൊരു കമ്പനിയായി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനും സർക്കാരിന് പദ്ധതിയുണ്ട്. മുംബൈയിലെ ഷിപ്പിംഗ് ഹൗസും മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ഈ കമ്പനിയുടെ നോൺ കോർ അസറ്റുകൾ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 63.75% സ്റ്റേക്ക് വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 5,310 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 80 ഷിപ്പുകളുള്ള ഈ കമ്പനി കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 1,500 കോടി രൂപയുടെ വരുമാനമാണ് നേടിയത്. 114 കോടി രൂപയുടെ ലാഭവും ഈ കമ്പനി നേടി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാൻ 2019 നവംബറിലാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. പക്ഷേ കോവിഡും റഷ്യ ഉക്രൈൻ യുദ്ധവും കാരണം ഈ സ്വകാര്യവൽക്കരണ പദ്ധതി നീണ്ടുപോകുകയായിരുന്നു. ഈ സാമ്പത്തിക വർഷം 65,000 കോടി രൂപയുടെ പൊതുമേഖലാ കമ്പനികളുടെ സ്റ്റേക്ക് വിൽക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പുറമെ BEML സ്റ്റേക്ക് വിൽപ്പനയും ഉടൻ പൂർത്തിയാക്കും. ഒക്ടോബർ അവസാനത്തോടുകൂടി കമ്പനി ഡീമർജ് ചെയ്യുന്നത് പൂർത്തിയാകും. BEML ഷെയർ ഹോൾഡേഴ്സിന് ഡീമർജ് ചെയ്ത കമ്പനിയുടെയും ഷെയർസ് ലഭിക്കും. 1:1 എന്ന റേഷ്യോയിലായിരിക്കും ഷെയറുകൾ ലഭിക്കുക. അതായത് BEML സ്റ്റോക്കിൽ ഒരു ഷെയർ ഉള്ള ഇൻവെസ്റ്റർക്ക് ഡീമർജ് ചെയ്ത കമ്പനിയുടെ ഒരു ഷെയർ ലഭിക്കും. BEML കമ്പനിയുടെയും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും സ്റ്റേക്ക് വിൽപ്പനയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നവംബർ അവസാനത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ സ്റ്റേക്ക് വിൽപ്പന കാരണം ഈ 2 സ്റ്റോക്കുകളുടെയും പ്രൈസിൽ വരും ദിവസങ്ങളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇനി പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച 4 മൾട്ടിബാഗർ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇൻവെസ്റ്റേഴ്സിന് 1 വർഷത്തിനിടെ 1,400% റിട്ടേൺ സമ്മാനിച്ച ബറോഡ റയോൺ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആദ്യത്തെ സ്റ്റോക്ക്. 1 മാസത്തിനിടെ മാത്രം 150%ത്തിലേറെ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. August 1 27 രൂപയായിരുന്നു സ്റ്റോക്കിന്റെ പ്രൈസ്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി അപ്പർ സർക്യൂട്ടിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഈ സ്റ്റോക്ക് ഇന്ന് 72 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 159 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒരു കമ്പനിയാണിത്. ABC ഗ്യാസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ് 2-ാമത്തെ മൾട്ടിബാഗർ സ്റ്റോക്ക്. ഈ വർഷം ജൂൺ അവസാനം 12 രൂപയായിരുന്നു ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. ഇന്ന് 126 രൂപയിലാണ് ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത്. 1 വർഷത്തിനിടെ 900%ത്തിലേറെ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. നിരവധി ദിവസങ്ങളിൽ അപ്പർ സർക്യൂട്ടിൽ ട്രേഡ് ചെയ്യപ്പെട്ട ഈ സ്റ്റോക്ക് കഴിഞ്ഞ 1 മാസത്തിനിടെ 149% വളർച്ച കൈവരിച്ചു. നോൺ ഫെറോസ് മെറ്റൽ മാനുഫാക്ചറിംഗ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയായ ABC ഗ്യാസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് 23 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. 8 രൂപ മാത്രം വിലയുള്ള DSTL കീപ് ലേണിംഗ് ലിമിറ്റഡ് ആണ് 1 മാസത്തിനിടെ മൾട്ടിബാഗറായ 3-ാമത്തെ സ്റ്റോക്ക്. 69 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു പെന്നി സ്റ്റോക്കാണിത്. 1 മാസത്തിനിടെ 121%, 1 വർഷത്തിനിടെ 524% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. മീഡിയ ആൻഡ് പബ്ലിഷിംഗ് ആണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ്. August 1 3.75 രൂപ മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്കാണിത്. സിനിമ, പരസ്യം, വെബ് ഡിസൈനിങ്, ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന
കളർ ചിപ്സ് ന്യൂ മീഡിയ ലിമിറ്റഡ് ആണ് നാലാമത്തെ മൾട്ടിബാഗർ സ്റ്റോക്ക്. 186 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു മാസത്തിനിടെ 146% റിട്ടേൺ ആണ് നൽകിയത്. ജൂലൈയിൽ 33 രൂപ മാത്രം വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇന്ന് 113 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2021 ഫിനാൻഷ്യൽ ഇയറിൽ കനത്ത നഷ്ടം നേരിട്ടവയാണ് ഈ നാല് കമ്പനികളും. 2022 ഫിനാൻഷ്യൽ ഇയറിൽ മികച്ച ലാഭം നേടാൻ കഴിഞ്ഞതാണ് ഈ സ്റ്റോക്കുകളിലെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം. 2022 ഫിനാൻഷ്യൽ ഇയറിൽ ബറോഡ റയൺ കോർപ്പറേഷന്റെ പ്രോഫിറ്റിൽ 402% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ ABC ഗ്യാസ് കമ്പനിയുടെ പ്രോഫിറ്റിൽ 160%, DSJ കീപ് ലേണിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിൽ 131%, കളർ ചിപ്സ് ന്യൂ മീഡിയ കമ്പനിയുടെ പ്രോഫിറ്റിൽ 109%യും വളർച്ച രേഖപ്പെടുത്തി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.